अनम्यूट ചെയ്തു. യെസ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? ലിസൺ. കേൾക്കാം കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May God's mighty name be glorified this evening. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. I give thanks to God Almighty for giving me an opportunity to share the word of God with all of you through this Zoom platform. ഈ ഷെപ്പേർഡ് ആർക്ക് എന്നുള്ള ഈ സൂം പ്ലാറ്റ്ഫോമിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ വിൽസനെ ഓർത്ത് ഞാൻ കർത്താവിനെ അധികമായി സ്തുതിക്കുന്നു. And I thank God for the shepherds, our fellowship, and all the leadership that is here in the fellowship. ഞാൻ കൂടുതലായിട്ട് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല എങ്കിലും എന്റെ എൽഡസ്റ്റ് ബ്രദറിന്റെ മോനാണ് വിൽസൺ പറഞ്ഞല്ലോ ഞാൻ ആന്റി ആണെന്ന്. ഞാൻ ക്രിസ്തുവിൽ വളരെ എന്റെ ഒരു മകനാണെങ്കിലും ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു യൗവനക്കാരുടെ ഇടയിൽ കർത്താവ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് വിൽസൺ എന്നുള്ളതിൽ ഞാൻ കർത്താവിനെ അധികമായി സ്തുതിക്കുകയാണ്. And as mentioned earlier, your auntie is my father's younger sister, and she is happy that she is with us today evening. ഇന്നത്തെ നമ്മുടെ വചന ചിന്തയ്ക്കായി ഒരു വചന ഭാഗത്തിലേക്ക് കടക്കുവാൻ വേഗത്തിൽ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. And I will quickly move to the word of God. I don't want to say much words of introduction as we will quickly move to God's word. നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന സമയത്തിനുള്ളിൽ ട്രാൻസ്ലേഷൻ കൂടെ ഉള്ളതുകൊണ്ട് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ടും ഞാൻ വേഗത്തിൽ അങ്ങനെ വചനത്തിലേക്ക് കടക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. And because we have a recording and time is limited, therefore quickly I want to move to the God, the word of God. Praise the Lord. Amen. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ, അത് ആശ്വാസമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വചന ചിന്തയിലേക്ക് കടക്കുന്നു. And I sincerely pray that God Almighty, the word that he has given in my heart, the thought that he has given in my heart, it will be a blessing to each and every one of you as you listen the word of God carefully. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ മുൻപാകെ എല്ലാവരും ആയിരിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ എബ്രായ ലേഖനം ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 2 ഫസ്റ്റ് പാർട്ട് നമുക്ക് വായിക്കാം. And I request all of you to be in a prayerful attitude as we meditate God's word from the book of Hebrews chapter 12 and verse 2, the beginning part. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. It says, looking to Jesus, the pioneer and perfecter of our faith. എബ്രായ ലേഖനം തന്നെ അതേ പുസ്തകം മൂന്നാം അധ്യായത്തിൽ അവതനം എടുക്കണം എന്നില്ല, ചിലതൊക്കെ ഞാൻ പറഞ്ഞു പോകാം. മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് രണ്ടാം വാക്യത്തിൽ മഹാപുരോഹിതനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. And even in the book of Hebrews chapter 3 and verse number 2, we read that look unto Jesus, who is the high priest of our confession. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ഇവിടെ 12 അധ്യായത്തിൽ രണ്ടാം വാക്യത്തിൽ പറഞ്ഞു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. ആ യേശുവിനെ Here in chapter 12 verse number 2 it says looking to Jesus the pioneer and perfecter of our faith. മൂന്നാം അധ്യായത്തിൽ പറയുന്നു ശ്രദ്ധിച്ചു നോക്കുക. And in chapter 2 it says look observe very clearly. നമുക്ക് രണ്ട് തരത്തിൽ ഏത് കാര്യങ്ങളെയും നോക്കി കാണുവാൻ കഴിയും. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി വിടുവാൻ കഴിയും, എന്നാൽ നാം വളരെ ശ്രദ്ധിച്ച് നോക്കുവാൻ നമുക്ക് കഴിയും. There are things that we just have a look and just move our sight from it, but there are also things that we need to observe and see very carefully. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, നാം ദൈവത്തിൽ നിന്നിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവ വചനം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ നാം പഠിക്കുമ്പോൾ ജസ്റ്റ് നോക്കി വിടുന്നവരായിട്ടല്ല, അത് വളരെ ശ്രദ്ധയോടെ ദൈവവചനം പല ഭാഗങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ശ്രദ്ധയോടെ നോക്കി ചിന്തിച്ച് ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ് കർത്താവും കർത്താവിന്റെ വചനവും ആത്മീയ കാര്യങ്ങളും.
But when we talk about spiritual things, especially the word of God, we are time and again, repeatedly, we are told that we need to observe God's word. We need to understand God's word. We need to digest God's word. Only then will the word of God become meaningful for each and every one of us. ഇവിടെ യേശുവിനെ നോക്കുക എന്ന് എബ്രായ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ യേശുവിൽ നമ്മുടെ നോട്ടം, അതിൽ ഒന്നത്തെ സബ്ജക്റ്റ് ഒരു വിഷയമായി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയുവാൻ കഴിയും, നമ്മുടെ നോട്ടം ക്രിസ്തുവിലായിരിക്കട്ടെ, ക്രിസ്തുവിൽ നോക്കുക, അതാണ് ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. And if I were to give a title to the message today, I would say this way: let our sight be unto Lord Jesus. Our sight has to be completely unto Jesus. ഏകാഗ്ര ഹൃദയത്തോടെ, ഒരു കോൺസെൻട്രേറ്റഡ് ഹൃദയത്തോടെ ദൈവത്തിൽ, അല്ലെങ്കിൽ എസ്പെഷ്യലി ദൈവത്തിന്റെ വചനത്തിൽ നോക്കുക, അല്ലെങ്കിൽ വചനം ഗ്രഹിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന അർത്ഥം. And the basic meaning of what I want to share with you is this, that with all our hearts, with a concentrative heart, we need to look only to Jesus Christ, our Lord. ദൈവവചനം പരിശോധിക്കുമ്പോൾ ദൈവത്തിൽ നോക്കേണ്ടതിനു പകരം മറ്റു പലതിലേക്കും നോട്ടം വഴിമാറി പോയ പലരെ കുറിച്ചും അവർക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ചും നമുക്ക് കാണുവാൻ കഴിയും. If we study the word of God, we can see lots of examples of people who just looked other way. They did not look at God. Their sight departed from God. They looked here and there. And as a result, they faced the consequences for that. ആദ്യമായി ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി പുസ്തകം ജനസിസ് ചാപ്റ്റർ 3:6 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, നമ്മുടെ ആദ്യ മാതാവ് തന്നെ തന്റെ നോട്ടത്തിൽ വന്ന പിഴവ് കൊണ്ട് സംഭവിച്ചത് എന്താണെന്ന്. And when we look at the very first book of Bible, Genesis chapter 3 and verse 6, we read about the earliest mother who looked elsewhere and the consequence that she had to face because of that. അവിടെ നാം വായിക്കുമ്പോൾ പാമ്പും സ്ത്രീയും അഥവാ നമ്മുടെ ഹവ്വായുമായി നടക്കുന്ന സംഭാഷണം നമുക്ക് കാണുവാൻ കഴിയും. And there we can read and understand the conversation that took place between Eve and the serpent. പാമ്പ് സ്ത്രീയോട് ചോദിക്കുന്നു, ഈ തോട്ടത്തിലെ യാതൊരു ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? And the serpent told to the lady, has God commanded you that you should not eat from any of the trees here in this garden? സ്ത്രീ മറുപടി പറയുന്നു, എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കാൻ പാടില്ല, മാത്രമല്ല തൊടുക പോലും ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്നവൾ മറുപടി പറയുന്നു. And the reply that Eve gives to the serpent is, we may eat of the fruit of the tree in the garden, but God said, you shall not eat of the fruit of the tree that is in the middle of the garden, nor shall you touch it. സത്യത്തിൽ ദൈവം അവളോട് തൊടരുതെന്ന് പറഞ്ഞിട്ടില്ല. ആ ഭാഗമൊക്കെ നമുക്കറിയാം, ഞാൻ ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എങ്കിലും സ്ത്രീ പറഞ്ഞ മറുപടിയാണ്, തൊടരുതെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ And I don't want to elaborate much on that. God never told to Adam and Eve that you should not touch the tree. But Eve, she adds on God's statement and she says that God has told not to even touch the tree. എന്നാൽ ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്ത്രീ അതിലേക്ക് തന്റെ നോട്ടം തിരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, കാണുവാൻ ഭംഗിയുള്ളതാണ്, തിന്മാൻ നല്ലതാണ്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമാണ്, നമ്മൾ കണ്ടു. And we read in verse number 6 that Eve, she looked at the fruit, and that's why the description is given there. So when the woman saw that the tree was good for food, and it was a delight to the eyes, and that the tree was to be desired to make one wise, she took its fruit and ate. ഇവിടെ സംഭവിച്ചത് ആദം സത്യ സോറി ഹവ്വ സത്യത്തിൽ അവിടെ ചെയ്യേണ്ടത്, പാമ്പ് ഇങ്ങനെ ഒരു പരിശോധനയുമായി അവളുടെ അടുത്ത് വന്നപ്പോൾ അവളുടെ കണ്ണ് ദൈവത്തിങ്കലേക്കും ദൈവം കൊടുത്ത ആ കൽപ്പനയിലേക്കും തിരിയേണ്ടതിനു പകരം കാണുവാൻ നല്ലതെന്ന് ഭംഗി കണ്ട് ബാഹ്യമായ ചിലത് കണ്ട് അവളുടെ നോട്ടം പിഴച്ചു പോയതിന്റെ ഫലമാണ് മാനവജാതിക്കുണ്ടായ തകർച്ച എന്നുള്ള കാര്യം ഇന്ന് രാത്രി നാം മനസ്സിലാക്കണം. We need to understand this, that when the serpent came to Eve and tempted Eve with the words, what Eve should actually have done was to look up to God, her creator. But instead of doing that, she believed the serpent, she looked at the tree, she ate the fruit, and that is why the consequences were so bad that even today humanity is facing the consequences of that. മാനവകുലം മുഴുവൻ
പാപത്തിൽ വീഴുവാൻ നമുക്കറിയാം ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അത് മുഖാന്തരമായി തീർന്നു And the whole of humanity fell into sin as a result of the act that Eve did. We know all that history. നമുക്കറിയാം ദൈവം ദിനത്തിൽ കടന്നു വന്ന സ്ത്രീയെയും സാന്തിനെയും മനുഷ്യനെയും അതായത് ആദമിനെയും ഒക്കെ ശപിക്കുന്നതായിട്ട് അവരെ ശാപത്തിലേക്ക് ആദമിനോട് പറഞ്ഞു നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. And we know that as a result of what they did, God comes and curses Adam, Eve, and the serpent to the extent that God tells to Adam, because of you, the whole of humanity or the earth will be cursed. ആദം നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുമെന്ന് പറയുവാൻ കാരണം എന്താണ്? സ്ത്രീയാണ് പാപം ചെയ്തത്, സ്ത്രീയാണ് കൽപ്പന ലംഘിച്ചത്, പക്ഷേ ആദമിനോട് പറഞ്ഞു നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. എന്താണ് അങ്ങനെ പറയുവാനുള്ള കാരണം? And despite the fact that it was Eve who actually disobeyed, the word was told to Adam that because of you, the earth will be cursed. What is the reason you think was the reason for Adam being responsible for the curse? അവിടെ ഞാൻ ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്, എത്ര പേർക്ക് അത് അംഗീകരിക്കുവാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, എങ്കിലും എന്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്, രണ്ടാം അധ്യായത്തിൽ മനുഷ്യനെ ഏദൻ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ദൈവം അവന് കൊടുക്കുന്ന ഒരു കൽപ്പനയുണ്ട്. ചാപ്റ്റർ 2:15 onwards നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, വായിക്കണമെന്നില്ല, അവിടെ എഴുതിയിട്ടുണ്ട്. ആദമിനോട് പറയുന്നു രണ്ട് ഡ്യൂട്ടിയാണ് ആദമിന് കൊടുത്തത്, തോട്ടം കാപ്പാനും തോട്ടത്തിൽ വേല ചെയ്യുവാനും. And when we read the word of God, what I feel there is reason for Adam being responsible for it, this is my thought, not necessarily you may agree with that, but when we read Genesis chapter 2 verse 15 and 16, we understand that Adam was basically given two responsibilities. One was to work in the garden, and second was to take care of the garden. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ആദമിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. സ്ത്രീയും പാമ്പും തമ്മിൽ അവിടെ ഒരു സംഭാഷണം നടക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ആദമിന്റെ ശ്രദ്ധയിൽ പെടേണ്ട ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അതിനെ വേലി കെട്ടി സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം, ഒരു റെസ്പോൺസിബിലിറ്റി ആദമിൽ നിക്ഷിപ്തമായിരുന്നു. അതിന് വീഴ്ച ഭവിച്ചതാണ് കാരണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. And I believe that Adam was given the responsibility to take care of the garden. And when a conversation started between Adam, between the serpent and Eve, it was actually Adam's responsibility to have observed it and made sure that such a conversation should not have taken place. അതുകൊണ്ടാണ് യോബ് പറയുന്നുണ്ട്, ആദമിനെ പോലെ ഞാൻ എന്റെ ലംഘനം എന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചിരുന്നു എങ്കിൽ. അപ്പോൾ ആദം ഹൃദയത്തിൽ ലംഘനം മറച്ചു വെച്ചു എന്ന് അവിടെ സ്പഷ്ടമാണ്. And that is why in the book of Job we read that had I tried to keep away from my responsibilities like Adam did, that is very clear. This is what is the meaning of the word of God, that Adam did commit some mistake there. അവിടെ നിന്നുകൊണ്ട് ഒരു ചിന്ത ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ. വചനം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ള ഒരു ചിന്ത, ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം അഥവാ ഒരു സഭയുടെ ഉത്തരവാദിത്വം എപ്പോഴും ദൈവത്തിന്റെ പ്രതിരൂപമായ ഒരു പുരുഷന്റെ മേൽ നിക്ഷിപ്തമാണെന്നുള്ള കാര്യം ഇന്ന് രാത്രി നമുക്ക് തള്ളിക്കളയുവാൻ പറ്റുകയില്ല. That is why staying with that word, I want to emphasize on this fact that the responsibility of a family, the responsibility of a church, the leadership of a family, the leadership of a church is given by God to a man. That is what God has always intended. ഞാൻ വിശദീകരിച്ചു പോകുന്നത് വേഗത്തിൽ മുന്നോട്ട് വരട്ടെ. അപ്പോൾ ഹവ്വായുടെ നോട്ടം തെറ്റിയത് കൊണ്ട് സംഭവിച്ച വീഴ്ചകളാണ് നാം ഇവിടെ ചിന്തിച്ചത്. രണ്ടാമത്, And as I don't want to dwell there, but as we move forward, we can see that the first responsibility that was missed by Adam and the sin that was committed by Eve, the second responsibility, I just want to move forward. രണ്ടാമത്തെ വ്യക്തിയെക്കുറിച്ച് പറയാം, ലോത്തിനെ കുറിച്ചാണ് പറയുന്നത്. ജനസിസ് ചാപ്റ്റർ 13:10 നമ്മൾ വായിക്കുമ്പോൾ, As we move forward, Genesis chapter 13 and verse 10, we read about Lot and the fall that he had. ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ ലോത്ത് നോക്കി യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെ നീരോട്ടമുള്ളതെന്ന് കണ്ടു, എന്നിട്ട് അതിന് താഴെ വായിക്കുന്നു ആ നീരോട്ടമുള്ള പ്രദേശങ്ങൾ താൻ തിരഞ്ഞെടുത്തു. And we read that Lot looked about him and saw that the plain of Jordan was well watered everywhere. And as we read down, it says that Lot chose that sight that he had seen. അവിടെ അപ്പോൾ എന്നൊരു പദം മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനു മുൻപ് ഒരു സംഭവം
കടന്നു അതായത് അബ്രഹാം ലോത്തിനോട് പറയുന്നു നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം നീ വലത്തോട്ടാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം And we know that in Malayalam a specific word is used there so appol so that means you know Abraham had already told to Lot that if you go to the left I will go to the right if you go to the right I will go to the left that is what was a covenant that was made between Abraham and Lot ലോത്തിനെ ഇങ്ങനെ ഒരു കാര്യം കേട്ട മാത്രയിൽ അല്ലെങ്കിൽ കേട്ട ഉടനെ തന്നെ അതൊരു നമ്മൾ പറയാറുണ്ടല്ലോ കിട്ടിയ അവസരം പാഴാക്കാതെ അത് ലോത്ത് യൂസ് ചെയ്യുകയായിരുന്നു And usually, as we say, that Lot made an opportunity. He took this opportunity for his benefit, and that is why, as we always say, you know, those people who make use of the opportunity. As soon as Abraham told this, Lot immediately chose what he wanted. സത്യത്തിൽ ലോത്ത് ഒരു ആത്മീയനായിരുന്നു ഒരു ദൈവഭക്തനായിരുന്നു എങ്കിൽ അബ്രഹാമിനെയാണ് ദൈവം വാസ്തവത്തിൽ വിളിച്ചിറക്കിയപ്പോൾ ലോത്ത് പിൻപേ വന്ന ഒരു വ്യക്തിയാ അപ്പോൾ അങ്ങനെ ആയിരുന്നു എങ്കിൽ ലോത്ത് അവിടെ തീരുമാനം എടുക്കേണ്ടത് ഇങ്ങനെയായിരുന്നു അബ്രഹാമേ അങ്ങ് എന്ത് തിരഞ്ഞെടുക്കുന്നോ അതിന്റെ ബാക്കി മതി എനിക്ക് അങ്ങ് എന്ത് എനിക്ക് തരുന്നോ അത് മതി എന്ന് പറയുമായിരുന്നു And if Lot was a spiritual man and a righteous man, he would have told to Abraham, listen, you are the one who actually started walking out and I followed you and therefore you choose first and whatever remains, I will be satisfied and I will be happy with that. That is what Lot should actually have said. ഇവിടെ സംഭവിച്ചത് മറിച്ചാണ്. അബ്രഹാം അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിന് അവസരം കൊടുത്ത ഉടനെ ലോത്ത് അത് വളരെ മുതലെടുത്തു ദൈവത്തിന് സ്തോത്രം. But here what happened is exactly the opposite. As soon as Abraham gave a choice, an opportunity, Lot immediately made use of that opportunity. അവിടെ എഴുതിയിരിക്കുന്നു ലോത്ത് നോക്കി അവൻ ചിലത് കണ്ടു അവന്റെ നോട്ടം ദൈവത്തിങ്കൽ നിന്ന് മാറി മറ്റു ചിലതിലേക്ക് അവന്റെ കണ്ണ് പതിക്കുന്നതായി കാണാം നീരോട്ടമുള്ളത് കണ്ടു Sorry, and we can understand here that Lord observed, he looked and he saw a plain that flowed with what that was watered and his sight is something that made a difference in this place. അതിന്റെ അനന്തരഫലം ആ കുടുംബത്തിന് എന്താണ് സംഭവിച്ചതെന്ന് ആ കുടുംബത്തിന്റെ അവസാനം ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ഒരു വലിയ ദാരുണമായ അന്ത്യമാണ് ആ കുടുംബത്തിന് ഉണ്ടായതെന്നുള്ളത് നമുക്ക് അറിയാവുന്ന സത്യമാണ് And we know that the result of this selection based on the sight of Lord, it was such a disastrous result that we cannot even preach about it in an open platform. പ്രിയാ ദൈവമക്കളെ ഒരു കാര്യം മനസ്സിലാക്കണം നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം തിരഞ്ഞെടുക്കുവാനുള്ള ചില അവസരങ്ങൾ നമ്മുടെ മുൻപിൽ ലഭിക്കും അതൊരു പക്ഷേ ജോലിയായിരിക്കാം നമ്മുടെ വിവാഹമായിരിക്കാം കുഞ്ഞുങ്ങളുടെ വിവാഹമായിരിക്കാം ഒക്കെ നമ്മുടെ മുൻപിൽ എന്തുമാകട്ടെ തിരഞ്ഞെടുക്കുവാൻ ഒരവസരം നമുക്ക് ലഭിക്കുമ്പോൾ I want to emphasize on this and say, my brothers and sisters, quite a number of times we also get this opportunity to choose things. It can be regarding job, it can be regarding a family life, it can be regarding your life partners, it can be regarding anything. We also get opportunities to make a choice. നാം ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ സ്വയമായിട്ട് ഒരു കാര്യം തിരഞ്ഞെടുക്കാതെ നാം ദൈവത്തിന് ഒരു അവസരം കൊടുക്കണം ദൈവത്തിന്റെ മുഖത്തേക്ക് നാം ഒന്ന് നോക്കണം ഉദാഹരണം പറഞ്ഞാൽ നെഹെമ്യാവിന് മതിൽ പണിയുവാൻ അനുവാദം കിട്ടിയപ്പോൾ രാജാവ് ചോദിച്ചു നിന്റെ ആവശ്യം എന്തെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട് നെഹെമ്യാവിൽ അവൻ പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് മറുപടി പറഞ്ഞു And when we are given an opportunity to choose, rather than choosing by our own self, we need to seek God's guidance and we need to pray about it before we make a decision, exactly like we read in the book of Nehemiah, that when he was told to rebuild the walls, he told to the king that he needs to pray before he takes a decision. Praise the Lord. Amen. തെരഞ്ഞെടുപ്പ് നമ്മുടെ മുൻപിൽ തെരഞ്ഞെടുക്കുവാനുള്ള അവസരങ്ങൾ വരുമ്പോൾ എത്ര നീരോട്ടമുള്ളതാണെങ്കിലും എത്ര പ്രഷ്യസ് ആണെങ്കിലും എത്ര മെച്ചമാണെന്ന് തോന്നിയാലും ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ഗൈഡൻസ് ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഉണ്ടായാൽ അതിന്റെ അന്ത്യം ശുഭമല്ല എന്നുള്ളതാണ് ലോത്ത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം And I want to tell you, my brothers and sisters, no matter how well watered the opportunities in front of us are, but we as children of God need to make a commitment that I will never make a choice without God's guidance and permission. If we do that, there is always a chance, based on the word of God, that the result may be very disastrous.
Praise the Lord. Adutha vyaktiyana Lothinte bharya, Mrs. Loth. And the second, the other person we see is the wife of Lot, Mrs. Loth. Genesis chapter 19 verse 17 il kartav devam avarku aalodana koduthu jeeva rakshakkayitta odi rakshapettu kolga muragottu nokkaruda. And we see in Genesis chapter 19 and verse number 17 that God tells to this family, flee for your life, do not look back or stop anywhere in the plain, flee to the hills. Enal 19 chapter 19 verse 26 il kaanunu tirinju nokkarudha enna 17 17th vakyathil kalpana koduthu enal 26th vakyathil verse 26 il aval tirinju puragottu nokkidayi nammal kaanunu. And even though we read in verse number 17 that God gave a commandment that you should not turn back and you should not turn back and look, in verse 26 of chapter 19 we read that Lot's wife, she turned back, she looked, and as a result of that she became a pillar of salt. Idendana nammale padipikkunnathu vittu ponadine tirinju nokkunna oru swabhavam. What does it teach us? A spiritual implication in this is that what we have left behind, we sometimes turn back and look at it. Praise the Lord. Na priyapettavarode parishuddhaatmavil vajanathil parishuddhaatmavu nammalodu chodikkugaya vittu pona endengilum karyangale adu oru pakshe paramparayikotte vittu pona valiya palligalayikotte saugaryangalayikotte joli aayikollatte vidyabhyasa education aayikollatte endum agatte vittu ponnadine orthu അത് വിട്ടു പോരണ്ടായിരുന്നു എനിക്ക് അതായിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന് ആരെങ്കിലും ഇന്ന് രാത്രി ചിന്തിക്കുന്നുണ്ടെങ്കിൽ. And I want to tell this as the word of God, we understand there may be things that we have left behind in our history. It can be our tradition, it can be the churches we were in, it can be a job, it can be our education, it can be finances, lot of things. If we have a habit of looking back at it and regretting and saying, oh, I wish that I had stayed there, I wish that was my selection, that was much better, then sometimes the consequences can be bad. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു, ദൈവം നമ്മളോട് പറയുന്നത് പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങി പോകുവാൻ ഇടയുണ്ടായിരുന്നു എന്ന് ചാപ്റ്റർ 11 വായിക്കണ്ട, 11 ചാപ്റ്റർ 11 നമ്മൾ വായിക്കുന്നുണ്ട്, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങി പോകുവാൻ ഇടയുണ്ടായിരുന്നു. And this is what I want to emphasize today and say that we should not regret, we should not turn back and go back to that. Just like we read in Hebrews chapter 11, if they had dwelt on what they had left behind and they had continued to keep an observation of that, it might have been disastrous. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത്, നല്ലതിനെ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു, അതുകൊണ്ട് അവർ പുറകോട്ട് തിരിഞ്ഞു നോക്കിയില്ല. But it is written, it is mentioned there that they did not turn back and look, but they were looking ahead at something which was more glorious and heavenly. Praise the Lord. Praise God. ഇന്ന് രാത്രി ഒന്നിനെ കുറിച്ചും വിട്ടുപോയ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടരുത്. ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, മുൻപോട്ട് പോക. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവം അനുവദിച്ച സാഹചര്യങ്ങളിലാണ്. മുന്നോട്ട് പോകുക, ദൈവത്തിങ്കലേക്ക് നോക്കുക, നോട്ടം മറ്റൊന്നിലേക്കും തെറ്റി മാറുവാൻ ഇടയാകാതിരിക്കട്ടെ എന്ന് ഇന്ന് രാത്രി നമ്മളെ ഓർപ്പിക്കുകയാണ്. The Lord's Spirit reminds this evening that whatever you have left behind has gone back. Don't look back it. Don't try to keep observing that, but try to move forward, looking forward at what God has prepared for you. അടുത്ത വ്യക്തിയാണ് ഏശാവ്. കേട്ടില്ല. അടുത്ത വ്യക്തിയാണ് ഏശാവ്. ഏശാവ്. The next person is Esau. Genesis chapter 25 verse 30 nammal vaikkunu. Genesis chapter 25 verse 30 Genesis chapter 25 and verse 30 we read about Esau. Nammal vaikkunnunde avana chuvanna paayasam kandappol yaakobinodu paayasam aavashyappedunu avante jeshtha avakashathe avade oru padam ezhuthittund avan alakshyamaakki kalayunu. And we read that Esau said to Jacob, let me eat some of that red stuff, for I am famished. And we read that he sells his birthright because of what he saw. Avante jeshthavakasam enna padaviyil ninnu avante notam maari aa chuvanna paayasathilekku avante notam
മാറിയത് കൊണ്ട് അവന് സംഭവിച്ചത് എന്താണ്? ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, എബ്രായ ലേഖനം ഹിബ്രൂ ചാപ്റ്റർ 12 വേഴ്സ് 16 ൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. And because Esau, he took away his sight from his birthright and he put his concentrated in sight on the red stuff. That is why we read in Hebrews chapter 12 and verse number 16. പിന്നെ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ യേശാവിനെ പോലെ അഭക്തരായി തീരരുത്. കാരണം പിന്നത്തേതിൽ അനുഗ്രഹം പ്രാപിപ്പാൻ അനുഭവിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും അവന് മാനസാന്തരത്തിന് ഇട കിട്ടിയില്ല എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. We read in chapter 12 and verse 16 and 17, see to it that no one becomes like Esau, an immoral and godless person who sold his birthright for a single meal. What was the consequence? You know that later, when he wanted to inherit the blessing, he was rejected, for he did not find a chance to repent, even though he sought the blessings with tears. Praise the Lord. English ശ്രദ്ധിച്ചല്ലോ, ഇമ്മോറൽ പേഴ്സൺ, ഗോഡ്ലെസ് പേഴ്സൺ എന്നൊക്കെ ഇംഗ്ലീഷിൽ വായിച്ചത്, അഭക്തരെന്ന് മലയാളത്തിൽ പറഞ്ഞു വിട്ടെങ്കിലും നോക്കണം, ആ ചുവന്ന പായസത്തിലേക്ക് അവന്റെ നോട്ടം പോയി. ദൈവത്തിൽ നിന്ന് അവന്റെ നോട്ടം മാറിയത് കൊണ്ട് എന്നെ വളരെ ചിന്തിപ്പിക്കുന്ന, എന്നെ എനിക്ക് ഭയമുളവാക്കുന്ന ഒരു ഭാഗമാണ് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും മാനസാന്തരത്തിനിട കണ്ടില്ല. And this is something that I'm time and again reminded with fear, that when he took away his sight from his birthright and put his sight on something that was not important at that time, what happens is that Bible identifies him as an immoral person. And what happened? Despite he seeking the blessings with tears, he did not get a chance to repent. നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്, കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നാം പറയാറുണ്ട്. എന്നാൽ ഓർത്തുകൊള്ളണം, ചില സമയത്ത് കർത്താവ് കണ്ണുനീര് പോലും കാണുകയില്ല. വളരെ ഭയത്തോടെ വേണം ഈ ഭാഗങ്ങൾ നമ്മൾ ഓർക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ. ആമേൻ. ദൈവിക ആത്മീയ അനുഗ്രഹങ്ങളെക്കാൾ, ദൈവം തന്ന ശുശ്രൂഷയേക്കാൾ, ദൈവം തന്ന കൃപകളേക്കാൾ മറ്റൊന്നിലേക്ക് നമ്മുടെ നോട്ടം മാറുവാൻ ഇടവരാതിരിക്കുവാൻ ഇന്ന് രാത്രി നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. And let us pray tonight with much sincerity. And as we study God's word, we need to see it very clearly. Even though God's word says that God will never overlook our tears, but when we read these portions, we need to understand at some places when we have made a wrong choice and our eyesight has gone into a wrong things, sometimes we will not be able to see a blessing even if we have tears in our eyes. Praise the Lord. Peter, Matthew Next. chapter 14 verse 33. The next person I want to bring before you is Peter, Matthew chapter 14 and verse number 30. Matthew 14 verse number 30. അവിടെ നമുക്കറിയാം, യേശു കടലിൽ നടന്നു വരുന്നത് കണ്ടുകൊണ്ട് യേശുവിന്റെ മുഖത്തേക്ക് പത്രോസ് നോക്കിയപ്പോൾ അവനിൽ വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ ധൈര്യവും ഒക്കെ ഉളവായിട്ട് അവൻ പറയുകയാണ്, കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ കൂടെ നടന്ന് അങ്ങോട്ടൊന്ന് വരുവാൻ കൽപ്പിക്കണമേ. And we understand that when Peter saw Jesus walking on the water, when he concentrated his look up to Jesus, he was filled with confidence. He was filled with security. He was filled with the passion to walk up to Jesus, to the extent that he says, if you are the Lord, if you are Jesus, can I walk towards you? Command me to come to you on the water. അവൻ ചില ചുവടുകൾ വെച്ച് കഴിഞ്ഞപ്പോൾ അവന്റെ നോട്ടം യേശുവിന്റെ മുഖത്ത് നിന്ന് കാറ്റിലേക്ക് ഒന്ന് വഴുതി മാറുവാൻ ഇടയായി. But we know that after he had taken few steps, his sight went away from Jesus and he started looking around to the other places on the water. He noticed a strong wind. Okay. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, കാറ്റ് കണ്ടു പേടിച്ചു മുങ്ങി തുടങ്ങി. And here it is written, he noticed the strong wind, he became frightened and he began to sink. അവിടെ വന്ന് അവൻ കാറ്റ് കണ്ടു. അപ്പോൾ അവന്റെ നോട്ടം യേശുവിന്റെ മുഖത്ത് നിന്ന് കാറ്റിലേക്കായി. അവൻ കാറ്റ് കണ്ടു, അതിന്റെ റിസൾട്ട്, അതിന്റെ ഫലമായിട്ട് അവന് പേടിച്ചു, ആ ഭയത്തിന്റെ ഫലമായിട്ട് മുങ്ങുവാൻ തുടങ്ങി. And we understand here that his sight went away from Jesus
He started concentrating on the strong wind. As he concentrated on the strong wind, he became frightened. And when he became frightened, he began to sink. And then he started to cry to the Lord. ഇന്ന് രാത്രി 11 കേൾക്കുന്ന ദൈവത്തോട് ഞാൻ പറയട്ടെ, നാം എല്ലാവരും കർത്താവിന്റെ മുഖത്ത് നോക്കി വിശ്വാസ ജീവിതത്തിന് വേണ്ടി ഈ ലോകത്തിൽ ഇറങ്ങി തിരിച്ചവരാണ്. I want to remind you, my brothers and sisters, that all of us have started our journey in the Lord by faith, looking to Christ Jesus, and we have started our journey with him. എന്നാൽ നമുക്ക് നേരെ കടന്നു വരുന്ന നമുക്ക് ചുറ്റുമുള്ള ചില കാറ്റുകള് പ്രതികൂലങ്ങള് തിരമാലകള് പ്രശ്നങ്ങളൊക്കെ കണ്ട് പേടിച്ച് വിശ്വാസ ജീവിതത്തിൽ മുങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ പലപ്പോഴും എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എന്താ പറഞ്ഞത് തിരസ്കരിക്കുവാൻ കഴിയാത്ത അല്ലെങ്കിൽ നിഷേധിക്കുവാൻ കഴിയാത്ത ഒരു സത്യമാണ്. We having started our journey on a bright note, sometimes we have looked here and there, our concentration has departed from the Lord, and as a result of that we have faced difficult situations and scenarios in our life. എന്നാൽ ഇന്ന് രാത്രി ദൈവം നമ്മളെ ഓർപ്പിച്ച് ധൈര്യപ്പെടുത്തുന്നത് കാറ്റ് കണ്ട് പേടിക്കരുത്, കാരണം ആരുടെ മുഖത്ത് നോക്കിയാണോ ഇറങ്ങി വാ എന്ന് പറഞ്ഞ ആ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചത് ആ ദൈവം അന്ത്യം വരെയും എത്തിക്കുവാൻ വിശ്വസ്തനാണെന്ന് ഇന്ന് രാത്രി നമ്മൾ ഉറക്കേണ്ടത് ആവശ്യമാണ്. And we need to sink this truth within us that even though the wind may be there, even though circumstances may be bad, we have to continue looking at Jesus, at whom we looked and started our journey. And if we don't concentrate on the world, we continue to look unto Jesus. God Almighty is very good and powerful enough to guide us and to help us through the strong wind. Praise the Lord. ഇന്ന് രാത്രി ആരെങ്കിലും ദൈവവചനത്തിന്റെ മുൻപാകെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ മനസ്സിലാക്കുന്നു ജീവിതത്തിന്റെ പ്രതിസന്ധികളാൽ ഭാരപ്പെട്ട് ഭയന്ന് നാളെ എന്ത്, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്ത്, എന്റെ മുന്നോട്ടുള്ള ഗമനം എന്തെന്ന് ഭയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ മുൻപാകെ ധൈര്യപ്പെടുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് ദൂത് വിളിച്ചു പറയുകയാണ്. And I want to say this as a word from the Lord, that any one of you today who is hearing the word of God with fear in heart, with confusion in heart, with doubt in heart, what is going to happen tomorrow? What is going to happen with my children? I want to encourage you from the word of God. Don't look at the strong winds. Continue to look at the Lord who called you. He is faithful to guide you. Praise the Lord. Praise the Lord. അടുത്തത് ധാരാളം എക്സാമ്പിൾ പറയാനുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച പ്രേരിപ്പിച്ച ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് രണ്ട് പേരെ കൂടെ പരിചയപ്പെടുത്തി മറ്റൊരു ഭാഗത്തേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു വ്യക്തിയാണ് ആഖാൻ. യോശുവയുടെ പുസ്തകം ചാപ്റ്റർ മേലങ്കിയും 200 ഷേക്കൽ വെള്ളിയും 50 ഷേക്കൽ പൊൻകട്ടിയും കണ്ടു മോഹിച്ചു എടുത്തു. About Hakan, he himself is saying, when I saw among the spoil a beautiful mantle from Shinar and 200 shekels of silver and a bar of gold weighing 50 shekels, then I coveted it and took them. ഞാൻ വേഗത്തില പറഞ്ഞു വിടാം, നമുക്ക് അറിയാവുന്ന ഭാഗമാണല്ലോ. അവിടെ അതിനു മുൻപ് നമ്മൾ വായിക്കുന്നുണ്ട്, കായിപ്പട്ടണം പിടിക്കുവാൻ പോയി പരാജയം സംഭവിച്ചപ്പോൾ യോശുവ ദൈവസന്നിധാനത്തിൽ കവിടെ വീണ് കാര്യം അന്വേഷിച്ചപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ കൽപ്പന അനുസരിക്കാതെ ശബദാർപ്പിത വസ്തു എടുത്തത് നിമിത്തം ജനം എന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. And we know the story there. I don't want to elaborate upon that. When God's children, they had gone to capture Ai, because of a sin that was committed, they fell into the hands of the evil one, of the enemies, and they had to run away from there. And when Joshua fell prostrate before God to understand what was the reason, God clearly told to Joshua, there is sin in the camp because someone has broken my command. Praise the Lord. സംഭവിച്ചത് എന്താണ് നമുക്കറിയാം. നമ്മുടെ യോശുവ പറഞ്ഞൊരു പദം എന്നെ വളരെ ചിന്തിപ്പിച്ചു. യോശുവ ആഖാനോട് പറയുകയാണ്, നീ ഞങ്ങളെ വലച്ചത് എന്ത്, അതുകൊണ്ട് ദൈവം നിന്നെയും വലയ്ക്കും. And one thing that particularly is worth noting here is that because you have hid it from me, therefore God will do likewise for you.
നമുക്കറിയാം ആ കുടുംബത്തെ മുഴുവനുമായി കല്ലെറിഞ്ഞു കൊന്ന ഇന്നൊരു കൽക്കുന്നായിട്ട് അത് ശേഷിക്കുന്നു ആഖോർ താഴ്വര എന്ന പേരോടുകൂടെ. And we know as a result of the sin that Achan had did, the entire family was destroyed, and today it is standing as a heap of stones in that particular place. And it is called the Valley of Achor. ദൈവത്തിന്റെ കൽപ്പന മറുത്തതുകൊണ്ട് നിരപരാധികളായ കുടുംബത്തിലുള്ള മറ്റുള്ളവരും കൂടെ ദൈവത്തിന്റെ കോപത്തിന് ഇരയായി തീർന്നു എന്നുള്ളത് ഭയത്തോടെ നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. And we need to remember this very clearly as we concentrated in the beginning part, because a man, he forgot his responsibility for the family, and because he fell away from his responsibility, in the same way here also we read about this person who, as a man, failed in his mission, and therefore it became a disastrous thing upon the family. എത്ര വിശേഷമേറിയ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത ദൈവ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് യാതൊരു കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വരരുത് എന്ന് കർശനമായ ഒരു തീരുമാനം ദൈവസന്നിധാനത്തിൽ എടുക്കുവാൻ ഇന്ന് രാത്രി ഈ വചനം നമുക്ക് ഉപകാരപ്രദമാകട്ടെ. And today this word reminds us, no matter how beautiful things may look around us, no matter how attractive they may be, as a family, in our life, in the life of our children, in the life of our family members, we should never take any worldly beauty things. We should only concentrate on that which God has shown to us. മറ്റൊരു വ്യക്തിയാണ് ദാവീദ്. ഇനി ഓടിച്ച് പറയാം, നമ്മുടെ സമയം തീരുന്നു. ദാവീദ് നമ്മുടെ സെക്കൻഡ് സാമുവൽ, ബുക്ക് ഓഫ് സെക്കൻഡ് സാമുവൽ ചാപ്റ്റർ 11 വേഴ്സ് 2 വായിക്കണ്ട, നമുക്കറിയാം ദാവീദിന്റെ ചരിത്രം. ഒരു ദിവസം ദാവീദ് തന്റെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് മറുഭാഗത്ത് തന്റെ പടജനം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാവീദിന്റെ നോട്ടം യുദ്ധത്തിൽ ആ ഫീൽഡിലേക്ക് അവന്റെ കണ്ണുപോയി. അവൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതിനു പകരം, അല്ലെങ്കിൽ അതിലേക്ക് അവന്റെ ശ്രദ്ധ പോകേണ്ടതിനു പകരം, അവന്റെ നോട്ടം അവൻ പാടില്ലാത്ത ഒരു ഇടത്തേക്ക് അവന്റെ കണ്ണു പോയത് കൊണ്ട് സംഭവിച്ചത് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. The next person I want to speak about is King David, when as a responsible person he should have gone to the rooftop and he should have been praying for his community who were fighting in the battle. We know very clearly, instead of fulfilling his responsibility for the community and for the army, his sight went to a wrong place, and as a consequence we know very well what is the punishment he received. Nani paranjadalle devathungal nottam tetti mattu paladilekkum poyavarum avarku vanna phalangaluma ennal devan nammalavodu parayunnad enda evada nokkanam. And whatever I'm saying thus far is that what happens when we take our sight away from God and we put our sight on something else. But I want to also encourage and say, what actually should we look at? എന്നാൽ ദൈവം പറയുന്നു, സാംസ് 34 നമ്മൾ വായിക്കുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. But it says in Psalm 34, whoever looked unto the Lord, their faces were radiant, and they were never disappointed, and their faces were never blackened. നമുക്ക് വളരെ സുഗർഭിതമായ ഒരു വാക്യമാണിത്. നമ്മൾ പ്രാർത്ഥനയിലൊക്കെ ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ് ഇത്. എന്നാൽ പലരുടെയും സംശയം, ഞങ്ങൾ ദൈവത്തിങ്കലേക്ക് മാത്രം നോക്കിയിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഇങ്ങനെ പ്രശ്നം, എന്താണ് താഴ്ച, എന്താണ് തകർച്ച, മറ്റുള്ളവർക്കില്ലാത്ത ശോധന എന്താണ് എന്നൊക്കെ ചിന്തിക്കുന്നവർ ഒരു പക്ഷേ കണ്ടേക്കാം. But even as I say this word, even though it is written, look to the Lord and be radiant and your faces will not be ashamed. But there may be people sitting here, many people who ask this question, I've always looked unto God, I've always tried to seek his face, but yet I have been disappointed, yet I have suffered losses. Why, God, does these things happen in my life? അതിന് ഒരു ചിന്ത, നമ്മൾ വായിച്ച വാക്യം, ആദ്യം വായിച്ച വാക്യം ഹിബ്രു ചാപ്റ്റർ 12 വേഴ്സ് 2 ഫസ്റ്റ് പാർട്ട് നമ്മൾ വായിച്ചു. അതിന് സെക്കൻഡ് പാർട്ട് നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസത്തിന്റെ നായകനും മൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക, ആ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. അതിന്റെ അടുത്ത പാർട്ട് പറയുന്നു, അവൻ എന്ത് ചെയ്തു? ശ്രദ്ധിച്ചു നോക്കുമ്പോൾ യേശു ചെയ്ത ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. And we were, the beginning word that we had read from Hebrew chapter 12 and verse number 2, we are told to look at Jesus Christ, our perfecter and pioneer of our faith. It says further something very more important that we are supposed to do. അവിടെ പറയുന്നു, അവൻ തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു. ഒന്ന്, നമ്പർ 1, അവൻ തന്റെ മുമ്പിൽ
It says that for the sake of the joy was that was set before him, he endured the cross. One, avan thanda munbil vechirunna santosham orthu, rendu avan apamanam alakshyamaki, moonu avan krushine sahichu, naalu devasinghasanathinte valathu bhagathirunnu. Four things are mentioned here about Jesus. First, he, for the sake of the joy that was set before him, he endured. The second thing is he endured the cross. Third thing is he disregarded the shame. The fourth thing is that he took his seat at the right hand of the throne of God. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, താഴ്ചകളുണ്ട്, അപമാനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ യേശുവിംഗലേക്ക് നോക്കിയിട്ട് എന്താണ് എന്റെ മുഖം പ്രകാശപൂർണമായി തീരാത്തത്. എന്നാൽ when we live in this world, we will always have situations where we will have pain and difficulty and disappointments. And that time we may ask this question, despite the fact that I looked unto God, I concentrated on him, then why such situations are arising in my life? യേശു ചെയ്തതാണ് നമുക്ക്. അവന്റെ മുൻപിൽ വെച്ചിരുന്ന ഒരു സന്തോഷം ഉണ്ടായിരുന്നു. എന്താണ്? അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ വേണ്ടിയാണ് പിതാവ് തന്നെ ലോകത്തിലേക്ക് അയച്ചത്. ആ ദൗത്യം പൂർത്തീകരിക്കുന്നതാണ് അവന്റെ സന്തോഷം. രണ്ട്, അവൻ അതിനുവേണ്ടി അപമാനത്തെ അലക്ഷ്യമാക്കി. And the example for us is Jesus, who was sent to this world with a purpose, to draw lots and lots of humanity, people, men and women, into his glorious face. In order to find, to fulfill that task, he was also willing to endure the sufferings that were set in front of him. മത്തായി സുവിശേഷം 27-ൽ നമ്മൾ വായിക്കുന്നുണ്ട്, അപമാനം എന്താണ്? അവൻ ക്രൂശിൽ കിടക്കുമ്പോൾ ചിലർ പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, നീ നിന്നെ തന്നെ രക്ഷിക്ക. ഈ അപമാനം കേട്ടുകൊണ്ട് കർത്താവ് അന്ന് ക്രൂശിൽ നിന്ന് ഇറങ്ങിയിരുന്നു എങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് രക്ഷയുടെ പദ്ധതിയുടെ ഭാഗമാകയില്ലായിരുന്നു. And we know what was the shame that Jesus went through while he was lying on the cross. There were voices that said to him, if you indeed are the Son of God, rescue yourself and you come down. If Jesus had listened to that and he had come down from the cross, you and I, none of the humanity would be saved from the grave sin that they were living in. അപ്പോൾ അവൻ അപമാനത്തെ കാര്യമാക്കിയില്ല, ഗണ്യമാക്കിയില്ല, അതിനെ അലക്ഷ്യമാക്കി, പക്ഷേ ക്രൂശിനെ സഹിച്ചു. Disregarded the shame, but he endured the cross. നമ്മള് പലപ്പോഴും തിരിച്ച നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ അലക്ഷ്യമാക്കും. അപമാനങ്ങളെയും താഴ്ചകളെയും മറ്റുള്ളവർ പറയുന്ന വാക്കുകളെയും നമ്മൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തോട് കംപ്ലൈന്റ് പറയും. Normally we are the other way. We take the shame and the people, the words that people are saying, the shame that people accuse upon us, we take it in very high regards, but we are not ready to endure the cross. അവങ്ങളേക്ക് നോക്കി ഒരു പ്രവേശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ലെന്ന് പറഞ്ഞാൽ, പ്രിയ ദൈവമക്കളെ, ഈ ഭൂമിയിൽ നമ്മൾക്ക് കഷ്ടതകളുണ്ട്, അപമാനങ്ങളുണ്ട്, നിന്ദകളുണ്ട്. പക്ഷേ നമ്മുടെ മുഖം ലജ്ജിച്ചു പോകാതിരിക്കുന്നത് എപ്പോഴെന്ന് ആണെന്നറിയാമോ? നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുക്കപ്പെടുമ്പോഴാ, നിത്യതയിൽ എത്തുമ്പോഴാ. And the fact is that, as it is said, those who looked unto the Lord and their faces were radiant, it means that we, despite all the shame and accusations that may come upon us, we have to concentrate looking upon our eternity. And when we look upon our eternity, our sight will continue to dwell on Christ Jesus, our Savior. അതാണ് നാലാമത്തെ കാര്യം പറഞ്ഞത്. അവൻ ക്രൂശിനെ സഹിച്ചു, അതുകൊണ്ട് ദൈവസിംഹാസനത്തിന്റെ വലത്തു ഭാഗത്തിരുന്നു. നമ്മളും ദൈവസിംഹാസനത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണെങ്കിൽ ചിലതിനെ നമുക്ക് സഹിച്ചേ പറ്റൂ, ഉത്തരവാദിത്തങ്ങളെ സഹിക്കണം. പക്ഷേ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ, ഭാരങ്ങൾ, അതിനെ അഗണ്യമാക്കാതെ നമുക്ക് നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുക്കപ്പെടണം. അതാണ് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. We are also called to go towards our eternity. And that is why, as Jesus endured the cross, looking at a responsibility that was given to him, brothers and sisters, we are also called for a responsibility. And therefore, even if we have to suffer shame and suffering in our life, let us concentrate on the eternity and the responsibility that is given to us. ദാനിയേലിന്റെ പുസ്തകത്തിൽ പറയുന്നു, ചിലർ നിത്യ ലജ്ജയ്ക്കായി മാറ്റപ്പെടും. ആ അതാണ് പറയുന്നത്, നമ്മൾ നിത്യ ലജ്ജയ്ക്കായി മാറ്റപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല വരുന്നത്.
പ്രകാശപൂർണമായി കർത്താവിനോട് കൂടെ വസിക്കുന്ന ആ സന്തോഷം ഓർക്കുമ്പോൾ ഇവിടുത്തെ യാതൊന്നും സാരമില്ല നിണ്ണുവാൻ ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. And like it says in the book of Daniel, some are called for eternal destruction. We should not be counted among them, even despite all the problems that we may have. Let us continue to gaze upon God and therefore move towards our responsibility and our calling. എന്റെ സമയം അവസാനിച്ചു. ഏതാണ്ട് രണ്ട് മിനിറ്റ് കൂടെ മുൻപോട്ട് പോയി. എന്നാൽ ഒരു കാര്യം കൂടെ പറഞ്ഞ ഒരു ഒരു രണ്ട് മിനിറ്റ്. ഓക്കെ വിൽസൺ. ഞാന് ഇത്രയും പറഞ്ഞ വിഷയത്തോട് ചേർന്ന് പ്രത്യാശയ്ക്ക് വേണ്ടി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ ദൂത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളെല്ലാം ദൈവം അറിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എല്ലാം പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നാളെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കർത്താവ് നന്നായിട്ട് അറിയാം. And I want to encourage you, even though our time is limited, but I want to say this and end today. No matter what is happening in our life today, God has pre-planned it. He has pre-arranged it. And God knows what is happening. And therefore, we need to take strength and inspiration in the fact that God is in control of our life. യോഹന്നാന്റെ സുവിശേഷം 6:6 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. വായിക്കണ്ട, അവിടെ എഴുതിയിരിക്കുന്നു. നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ജോൺ ചാപ്റ്റർ 6:6 അവിടെ വായിക്കുന്നു, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. We read in John chapter 6 and verse 6 in the end part, it says he himself knew what he was going to do. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ നാളെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ഇന്ന് ഒരു പക്ഷേ നമ്മളെ കർത്താവ് അറിയിച്ചില്ലെന്നിരിക്കും, വെളിപ്പെടുത്തിയില്ലെന്നിരിക്കും. അതുകൊണ്ട് ദൈവത്തിന് നമ്മളെ കുറിച്ച് പദ്ധതിയില്ല എന്ന് നാം ആരും ചിന്തിക്കരുത്. ദൈവത്തിന്റെ പദ്ധതികൾ പൂർണ്ണമാണ്. അത് മനുഷ്യർക്ക് ആർക്കും മാറ്റുവാൻ കഴിയാത്തതാണ്. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു. അത് ദുർബലമാക്കുന്നവനാര്? സൈന്യങ്ങളുടെ യഹോവ കൈ നീട്ടിയിരിക്കുന്നു. അത് മടക്കാകുന്നവൻ ആര് എന്നാണ് ശയ്യാ വിളിച്ചു പറയുന്നത്. Amen. Just because we cannot see our tomorrow, we cannot understand our tomorrow, it doesn't mean that God doesn't have a plan for us. I want to encourage you to think in this way. No matter whatever has happened in your life today, the God Almighty, the Lord of hosts, He has a plan for your life. He has already seen what He is going to do in your life and with your life. And therefore, be strong in the Lord, believing that God has a plan and a purpose for your life. അതിന് അനേക എക്സാമ്പിൾസ് പറയാനുണ്ടെങ്കിലും ഒന്ന് രണ്ട് കാര്യം വളരെ വാക്കുകളിൽ പറയും. ഒന്ന്, അബ്രഹാമിനെ ജനസിസ് ചാപ്റ്റർ 22 കാണുന്നു. അബ്രഹാമിനെ ദൈവം ടെസ്റ്റ് ചെയ്തു, ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ പറഞ്ഞുകൊണ്ട്. ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ പറയുമ്പോൾ ആ യാഗത്തിന്റെ അവസാനം, അതിന്റെ എൻഡ് എന്താണെന്ന് ദൈവം നന്നായി പ്ലാൻ ചെയ്തിരുന്നു. അവിടെ ഒരു ആട്ടുകൊറ്റൻ വെളിപ്പെടുമെന്നും ഇസഹാക്ക് ജീവനോടെ മടങ്ങി വരുമെന്നും ദൈവത്തിന് അറിയാമായിരുന്നു. പക്ഷേ അബ്രഹാമിന് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തില്ല. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നിട്ട് പോലും. And even though we to just take some examples, we read about Abraham's life, how God tested him, asked him to sacrifice his son Isaac. And even though Abraham went to fulfill that command of the Lord, yet God had already pre-planned and pre-arranged the sacrifice that God had intended. Even though Abraham, being God's very close friend, Abraham could not see that, yet God had prepared that plan for Abraham for the good of that person. അങ്ങനെ ഭക്തന്മാരുടെ ഒക്കെ ജീവിതത്തിൽ എക്സാമ്പിൾ പറഞ്ഞാൽ, ജോസഫിന്റെ ജീവിതത്തിൽ ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല, ടൈം ഓവറായി. ജോസഫിന്റെ ജീവിതത്തിൽ തന്നെ ദർശനം കൊടുക്കുമ്പോൾ ദൈവത്തിന് അറിയാമായിരുന്നു. അതിനു മുൻപ് പൊട്ടക്കിണറുണ്ട്, പൊത്തിപ്പേറിന്റെ ഭവനമുണ്ട്, കാരാഗ്രഹമുണ്ട്, എല്ലാം അറിയാമായിരുന്നിട്ടും അതൊന്നും ജോസഫിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തില്ല. And we know there are lots of examples for that. We read about Joseph, that God had given him a vision, but before he achieved that vision, Joseph had to go through difficulties. He had to go into the pit. He had to go to the prison. He had to go through all the turmoils. But the reality hidden here is that God had a plan. God had a purpose. God had already seen. God knew what he was going to do with the life of Joseph. Praise the Lord. ഒരു കാര്യം കൂടെ ഞാൻ എന്റെ മെസ്സേജ് ക്ലോസ് ചെയ്യാ. ഫിലിപ്പോസിനോട് പറഞ്ഞു, ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് നീ പോക. Philippos, one thing I want to add is that it was told to Philip that go to the deserted place of Gaza. നിർജ്ജന പ്രദേശത്ത് എന്ന് പറയുമ്പോൾ ജനവാസമില്ലാത്ത ഇടം. ചോദ്യം ചെയ്യാതെ ഫിലിപ്പോസ് പോയി. നമുക്കറിയാം
എത്യോപ്യനെ തേരനോട് ചേർന്ന് നിന്നു വചനം തെളിയിച്ചു കൊടുത്തു അവനെ സ്നാനപ്പെടുത്തി അവിടെ ഒരു പദമുണ്ട് അത് എനിക്ക് പറയാതിരിക്കാൻ തരമില്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയുന്നത് അത് ചിലരോടുള്ള ഒരു ദൂതും കൂടാണ് And we know that story very well, that the deserted place means a lonely place where no one is available. But Philip was asked to go to that particular place so that he could lead the Ethiopian eunuch to the Lord, baptize him. And there is something special that is written there that I want to highlight before I finish my message, because that might be a word for some people sitting here. ഫിലിപ്പോസിനെ അയച്ചതിന്റെ ഉദ്ദേശം പൂർത്തീകരിച്ചപ്പോൾ ആത്മാവ് അവനെ എടുത്തു കൊണ്ടുപോയി After God had finished the work that Philip was taken, therefore it is written that the Spirit took away Philip back from that place. ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു ദൂത കൈമാറുകയാണ് ഒരു നിർജ്ജന പ്രദേശത്തിന് തുല്യമായ അനുഭവത്തിലാണ് നിങ്ങളുടെ ജീവിതം ഇന്ന് കടന്നു പോകുന്നതെങ്കിൽ ദൈവം തന്ന ദൗത്യം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ആത്മാവ് നിങ്ങളെ എടുത്തു കൊണ്ടുപോയി നിർത്തേണ്ട സ്ഥലത്ത് നിർത്തുമെന്ന് ചിലരോടുള്ള ദൈവിക അരുളപ്പാട് ഇന്ന് രാത്രി ഈ വചനത്തിലൂടെ ഞാൻ കൈമാറുകയാണ് And I want to give this message to you from the word of God, even though you are in a deserted place, going through deserted experiences, going through lonely moments in your life, whatever God has planned for you, when that work is over, God's almighty power and presence, the Spirit of the Lord, will take you to a new level, to a new place, so that His greater purposes will be fulfilled in your life. പ്രൈസ് ദ ലോർഡ് അതുകൊണ്ട് നമുക്ക് യേശുവിനെ മാത്രം നോക്കാം നമ്മുടെ നോട്ടം യേശുവിലായിരിക്കട്ടെ മറ്റൊന്നിലേക്ക് നമ്മുടെ നോട്ടം വഴുതി പോകാതിരിക്കുവാൻ ഈ വചനങ്ങൾ നമ്മളെ ശക്തരാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും അവസരം ഒരുക്കുക പ്രിയപ്പെട്ടവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടും അല്പസമയം മുൻപോട്ട് പോയി സോറി പറഞ്ഞുകൊണ്ടും ഞാൻ എന്റെ മെസ്സേജ് ഇവിടെ നിർത്തുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ ഐ എൻകറേജ് യു ലെറ്റ് അവർ സൈറ്റ് ബി അപ്പോൺ ജീസസ് The pioneer and perfecter of our faith. And I want to encourage you that we will continue to walk our life in the Lord, wanting to glorify His name. And I want to end the word today by saying this. We're very large insurance policy. Over this insurance policy in order to make means for her funeral. They did not allow me to go. Sorry. I got divorced. And I remember I got those divorce papers. Please mute yourself, please. Okay, sorry. I want to thank God for this opportunity that was given to share the word of God.